നൈൽ നദിയിൽ നിന്ന് ഫറഫോ രാജാവിന്റെ കൊട്ടാരത്തിലേക്ക് മോശക്കുഞ്ഞ് മാറ്റപ്പെടുകയാണ്. വധിക്കപ്പെടേണ്ട പൈതങ്ങളുടെ ഗണത്തിൽ നിന്നും മോശ രാജകുമാരന്റെ പദവിയിലേക്ക് ഉയർത്തപ്പെടുന്നുണ്ട്. അതിന് കഷ്ടതയും കണ്ണുനീരും അനുഭവിക്കണമായിരുന്നു. ഉയർച്ചയ്ക്കും അനുഗ്രഹങ്ങൾക്ക് മുമ്പ് കഷ്ടനഷ്ടങ്ങൾ അനുഭവിക്കാനിടയാകുന്നതും സാധാരണമാണ്. അപ്പോൾ നാം ഒരിക്കലും അന്താളിക്കരുത്. മോശിച്ച കുഞ്ഞിൻ്റെ കരച്ചിൽ കേട്ട് രാജകുമാരി അവനെ ദത്തുപുത്രനായി സ്വീകരിക്കുന്നുണ്ട്. ആരോധന ശബ്ദം രാജകുമാരിയുടെ ശ്രദ്ധ ആകർഷിക്കുവാൻ ആവശ്യമായിരുന്നു. കണ്ണുനീരിൻ്റെ കടവിലിറങ്ങിയാണ് നാം പലപ്പോഴും അനുഗ്രഹത്തിൻ്റെ നാട്ടിലെത്തുന്നത്. പലവിധ പ്രയാസങ്ങൾ നാം നേരിടേണ്ടി വന്നേക്കാം. പണസംബന്ധമായ ഞെരുക്കങ്ങളും തുടരെ തുടരെ ഉണ്ടാകുന്ന രോഗങ്ങളും കാരണം കൂടാതെ മറ്റുള്ളവർ തെറ്റിദ്ധരിച്ച് ശത്രുക്കളായതുമെല്ലാം നമ്മുടെ നന്മയ്ക്കുള്ള ഹേതുക്കളാകാം. സമചിത്തതയും ധീരതയും ലഭിക്കുവാൻ പ്രയാസങ്ങൾ നമ്മെ എപ്പോഴും സഹായിക്കും. നമ്മുടെ മുമ്പിലുള്ള തടസ്സങ്ങൾ എപ്പോഴും ദൈവത്തിങ്കിലേക്കുള്ള ചവിട്ടുപടികളാണ്. സർവശക്തനായ ദൈവം നിങ്ങളെല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.